ഉയരങ്ങളിൽ പറക്കാൻ ശീലിച്ച ഒരു പരുന്തിൻ്റെ കുഞ്ഞ് പറന്നു പോകുന്നതിനിടയിൽ ഒരു മരത്തിൻ്റെ ചില്ലയിൽ വന്ന് ഇരിക്കുന്നു. ആ മരത്തിൻ്റെ ചില്ലയിൽ ആ പരുന്നു കുഞ്ഞിരിക്കുമ്പോൾ ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പരുന്തിൻ്റെ കുഞ്ഞിനോട് ഈ മരം പറഞ്ഞു, കുഞ്ഞേ, നീ വേഗം ഈ മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് പൊക്കോളൂ. കാര്യം എനിക്ക് ഈ കാറ്റിനെ പ്രതിരോധിച്ച് നിൽക്കുവാൻ കഴിവുണ്ടോ എന്നറിയത്തില്ല. ഒരു പക്ഷേ എൻ്റെ ശിഖരം ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഈ പരുന്തിൻ്റെ കുഞ്ഞ് തിരിച്ച് ആ മരത്തോട് പറഞ്ഞു, മരമേ, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിൻ്റെ ചില്ലയെക്കാളും നിൻ്റെ വേരിനേക്കാളും എൻ്റെ അമ്മ എന്നെ പറക്കാൻ പഠിപ്പിച്ചപ്പോൾ എൻ്റെ ചിറകിനെ ആശ്രയിക്കുവാൻ, എൻ്റെ ചിറകിൽ വിശ്വസിക്കാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് നിന്നേക്കാളും കൂടുതൽ ഞാൻ എൻ്റെ ചിറകിനെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ഈ കാറ്റിനെയോ നിൻ്റെ ബലം കുറഞ്ഞ കമ്പനിയോ പേടിക്കേണ്ട കാര്യമില്ല. ഈ കാറ്റിന് മേലെ കുതിച്ചു പായുവാൻ, കുതിച്ചു പറക്കുവാൻ എൻ്റെ ചിറകൾക്ക് ഇന്ന് ബലം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയെന്ന് പറയുന്നത്, ലിവ് വിത്ത് എ ബെറ്റർ സെൽഫ് ഇമേജ്, യു ആർ ബെറ്റർ ദാൻ യു തിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്വാഭിമാനത്തോടുകൂടി ജീവിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലവരാണ് നിങ്ങൾ. ജീവിതത്തിൽ പലപ്പോഴും നാം അപകർഷതാബോധത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. ചിലർക്കെങ്കിലും തങ്ങൾക്ക് ലഭിച്ച നിറത്തെക്കുറിച്ച് വളരെ വിഷമവും വേദനയും തോന്നാറുണ്ട്. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്ത് അടുത്ത സമയത്ത് നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ ആ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ, വെള്ളക്കാരിടയിൽ ജോലി ചെയ്യുമ്പോൾ നിനക്ക് നിൻ്റെ ഈ നിറത്തെക്കുറിച്ച് ഒരു അല്പം അപകർഷതാബോധം തോന്നാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ആ പെൺകുട്ടി പറഞ്ഞ, അല്ലെങ്കിൽ ആ സുഹൃത്ത് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഞാൻ അവിടുത്തെ സ്റ്റാറാണ്. കാര്യം അവിടെ എല്ലാവരും വെളുത്തിരിക്കുന്നത് കൊണ്ട് എന്നെപ്പോലുള്ള ഇരുനിറക്കാരെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ അവരെന്നെ അത് നോക്കി നിൽക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ സ്റ്റാറാണ്. പക്ഷേ എന്നാൽ ഒരു ഇന്ത്യൻ കൺസെപ്റ്റിൽ കേരളത്തിലെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പക്ഷേ ഒരല്പം ഇരുൾ നിറം ചിലർക്കെങ്കിലും അപകർഷതാബോധം ഉണ്ടാക്കാറുണ്ട്. കറുപ്പ് നിറത്തോട് ചിലർക്ക് വെറുപ്പ് തോന്നാറുണ്ട്. ചിലരെങ്കിലും ഇത് മാറ്റാനായി പരിശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി ഒത്തിരി കോസ്മെറ്റിക്സുകൾ ഉപയോഗിക്കാറുണ്ട്. ദൈവം തന്ന സൗന്ദര്യത്തിൽ വിശ്വാസമില്ലാത്തവരുണ്ട്. മറ്റു ചിലർ സൗന്ദര്യത്തിലല്ല, അവർക്ക് അവരുടെ കഴിവുകളെക്കുറിച്ചായിരിക്കാം ഭാരമുള്ളത്. ആ കഴിവുകളെക്കുറിച്ച് ഭാരമുണ്ടാകാൻ കാര്യമെന്താണെന്നറിയാമോ? അവർ അവരുടെ കഴിവുകളെ മറ്റുള്ളവരുടെ കഴിവുകളുമായി തുലനം ചെയ്യുവാൻ, താരതമ്യം ചെയ്യുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? എന്നെക്കാളിലും കഴിവുള്ളവരാണ് മറ്റു പലരും. എനിക്ക് നന്നായി പാട്ടുപാടാൻ കഴിവില്ലല്ലോ, എനിക്ക് നന്നായി പ്രസംഗിക്കുവാൻ കഴിവില്ലല്ലോ, എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ലല്ലോ, ചിത്രങ്ങൾ വരയ്ക്കുന്നവർ എത്ര മനോഹരമാണ്, എനിക്ക് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ കഴിയത്തില്ല, ചിലരൊക്കെ വയലിൻ വായിക്കുന്നത്, ഗിറ്റാർ വായിക്കുന്നത്, അതുപോലെ തന്നെ ഫ്ലൂട്ട് വായിക്കുന്നത്, ഇതൊക്കെ വായിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട്. പക്ഷേ എനിക്കിതൊന്നിനും കഴിവില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നാം മറന്നു പോകുന്ന ഒരു വസ്തുതയുണ്ട്. എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ കണ്ടെത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കിതുവരെയും ഒരു സ്വാഭിമാനം ഉണ്ടായിട്ടില്ല. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ കഴിവുകൾ കണ്ടെത്തുക, നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുക. ആര് നമ്മളെക്കുറിച്ച് എന്തും പറഞ്ഞുകൊള്ളട്ടെ, നമ്മളെ ഇടിച്ചു താഴ്ത്തുവാൻ ശ്രമിച്ചു കൊള്ളട്ടെ, നമ്മളെ വിമർശിച്ചു കൊള്ളട്ടെ, ഈ വിമർശനങ്ങളുടെയും കളിയാക്കലുകളുടെയും ഒക്കെ നടുവിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു വിശ്വാസമുണ്ടായിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഇൻ്റർനെറ്റുകളിലും അതുപോലെ വാർത്താമാധ്യമങ്ങളിലുമൊക്കെ ഓസ്ട്രേലിയയിലുള്ള നീളം കുറഞ്ഞ ഒരു പയ്യനെ, ഒരു കുഞ്ഞിനെ സ്കൂളിൽ വെച്ച് അവർ അധിക്ഷേപിച്ചു. അദ്ദേഹത്തിൻ്റെ നീളക്കുറവിനെ കൊണ്ട് കളിയാക്കി. ആ കുഞ്ഞ് ഭവനത്തിൽ വന്ന് അമ്മയുടെ അടുക്കൽ കരയുന്നതും, എനിക്കിനിയും ജീവിച്ചിരിക്കണം, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അമ്മയോട് കരയുന്ന വീഡിയോ ഇവിടെ വളരെയധികം ശ്രദ്ധേയമായി. ലോകരാജ്യങ്ങളെല്ലാവരും കണ്ടു. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഗിന്നസ് പക്രു വരെ
ആ കുഞ്ഞിനെ ആ കുഞ്ഞിനോട് വീഡിയോയിലൂടെ പ്രതികരിച്ചു, ഞാൻ നിന്നോടൊപ്പമുണ്ട്, ഞാൻ നിൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള വീഡിയോ ഒക്കെ പറഞ്ഞു. അത് അവർ കണ്ടു. അവർ ആ വീഡിയോയിലൂടെ ആ കുഞ്ഞിന് ഒരാശ്വാസം അല്ലെങ്കിൽ ഒരു സന്തോഷം ലഭിക്കുവാൻ കഴിഞ്ഞു. ഇതുപോലെ അപകർഷതാബോധത്തോടുകൂടി സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലവരാണ്. സോ ലീവ് വിത്ത് എ ബെറ്റർ സെൽഫ് ഇമേജ്. സ്വാഭിമാനത്തോടുകൂടി ജീവിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലവരാണ്. മുമ്പോട്ട് പോകുക, തോൽക്കരുത്, തളരുത്. വീറോടും വാശിയോടും കൂടി നമുക്ക് മുമ്പോട്ട് പോകാം. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.